നമസ്കാരം. ഫോൺ കെണി റിപ്പോർട്ട് കണികണ്ട് ശശീന്ദ്രൻ, മാധ്യമങ്ങൾക്ക് പിണറായിയുടെ പണി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പിണറായി ക്യാബിനറ്റിൽ നിന്ന് രണ്ടാമത് തെറിച്ച എ കെ ശശീന്ദ്രന് മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ട്. മന്ത്രി രാജിവെക്കാനിടയായ ഫോൺ കെണി സംഭവം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതോടെയാണിത്. ശശീന്ദ്രനെക്കുറിച്ചുള്ള റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ടിൽ എ കെ ശശീന്ദ്രനും ചീത്തപ്പേരുണ്ടാകുമെങ്കിലും ഫോൺ കെണിയിൽ മന്ത്രിയെ കുടുക്കിയതാണെന്ന കണ്ടെത്തലാവും അനുകൂലമാവുക. എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. 9:30-ക്കാണ് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ സമയം തന്നിരിക്കുന്നത്. ഇതല്ല നല്ല പടം. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചില് ലഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെ ഉള്ളില് ലഡു പൊട്ടി. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ ഇന്ന് രാവിലെ 9:30-ക്ക് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതായി ഞാനും അറിഞ്ഞിട്ടുണ്ട്. പൊട്ടി ലഡു പൊട്ടി. കമ്മീഷൻ അവരുടെ ജോലി കൃത്യസമയത്ത് തീർത്തു എന്നതാണല്ലോ. അതിനപ്പുറത്ത് റിപ്പോർട്ടിൽ എന്താണ് ഉള്ളത് എന്നോ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നോ എനിക്കേതായാലും അറിയാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അത് എത്രയും വേഗം ഗവൺമെന്റ് വെളിപ്പെടുത്തുന്നതാണ്. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. എൻ സി പി എന്ന ദേശീയ പാർട്ടിക്ക് രാജ്യത്ത് ആകെയുള്ള ഒരേ ഒരു മന്ത്രി ഉദ്യോഗം തിരിച്ചുപിടിക്കാൻ വഴിയൊരുങ്ങുന്നു. ശശീന്ദ്രൻ മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ ശരത് പവാർ വരെ ശുഭപ്രതീക്ഷയിലാണ്. രാജിവെച്ച് മിസ്റ്റർ ക്ലീനായി മന്ത്രിസഭയിലേക്ക് തിരികെ വന്ന് മുമ്പ് കെ എം മാണിയും ആർ ബാലകൃഷ്ണപിള്ളയും പി ജെ ജോസഫും പല കാലങ്ങളിലായി മാതൃക കാട്ടിയിട്ടുണ്ട്. മന്ത്രിക്കെതിരായി നൽകിയ വ്യാജ പരാതി പിൻവലിച്ചുകൊണ്ട് പരാതിക്കാരി നൽകിയ ഹർജി കോടതി അംഗീകരിച്ചാൽ ചീത്തപ്പേര് ഒഴിവാക്കി ആദ്യം മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്ന മത്സരത്തിൽ ശശീന്ദ്രന് തോമസ് ചാണ്ടിയെ തോൽപ്പിക്കാം. അല്ല, കമ്മീഷൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എന്തായാലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ആ നിഗമനം എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ആശ്വാസം കൊള്ളാനോ നിരാശപ്പെടാനോ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? മന്ത്രിയാവുന്ന കാര്യം ഈ ഘട്ടത്തിൽ എൻ്റെ പാർട്ടിയോ എൻ്റെ മുന്നണിയോ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ ശശീന്ദ്രൻ പിന്നെ ക്ലീനായി വന്നാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാകാൻ യാതൊരു തടസ്സവുമില്ല. നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. ശശീന്ദ്രൻ രാജിവെച്ചപ്പോൾ തന്നെ ശരത് പവാർജിയും അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ശശീന്ദ്രൻ പിന്നെ കുറ്റവിധനായിട്ട് വന്നാൽ വീണ്ടും മന്ത്രിയാകും. തോമസ് ചാണ്ടിയും അന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശശീന്ദ്രൻ കുറ്റമായിട്ട് വരുന്ന നിമിഷത്തിൽ അദ്ദേഹം രാജിവെച്ചൊഴിയും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റിന്റെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിയാകാൻ ശശീന്ദ്രന് കഴിയും. ഇടത് മുന്നണി ആയതുകൊണ്ട് എന്തും നടക്കും. മോനെ മനസ്സിൽ ലഡു പൊട്ടി. നിന്റെ വഴിയിൽ പൂവിരിക്കാൻ തെന്നൽ പോലെ ഞാൻ വരും. തെന്നൽ പോലെ ശശീന്ദ്രൻ ചെയ്ത കുറ്റം കുറ്റമല്ലാതാകുന്നില്ല. ആരെന്ത് റിപ്പോർട്ട് സമർപ്പിച്ചാലും ശശീന്ദ്രൻ ഫോണിലൂടെ പറയുന്ന കാര്യങ്ങൾ കേരള സമൂഹം കേട്ടതാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കമ്മീഷൻ്റെ ആവശ്യമില്ല. കേരളത്തിലെ പൊതുസമൂഹം കേട്ടതാണ് ഇത് മുഴുവൻ. അങ്ങനെയുള്ള ആളുകളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ജനങ്ങൾ അതിന് പകരം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു അശുഭചിന്തയും എനിക്ക് ഒരു കാര്യത്തിലുമില്ല. ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷകളാണ്. സംഘടനാ പ്രവർത്തനത്തിലായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും അശുഭചിന്തകളുടെ ഒരാളല്ല ഞാൻ. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോവാം, പക്ഷേ അതിന് സംശയം. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ.
മന്ത്രിക്കെതിരായ അന്വേഷണ വിഷയങ്ങളിലെ കണ്ടെത്തലുകളെക്കുറിച്ച് ജഡ്ജി പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും ദൃശ്യമാധ്യമങ്ങൾക്ക് സ്വയം നിയന്ത്രണത്തിന് സംവിധാനം വേണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ദേശീയമായി പ്രാധാന്യമുള്ള വിഷയം ആണ് ഇതെന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും റിപ്പോർട്ട് അയച്ചു കൊടുക്കും. മന്ത്രിക്കെതിരായ വാർത്ത നൽകിയ ചാനലിനെ കമ്മീഷൻ കണക്കറ്റ് വിമർശിച്ചിട്ടുണ്ട്. മീഡിയ ഷുഡ് ബി ഗൈഡഡ് ബൈ പബ്ലിക് ഇൻട്രസ്റ്റ്, നോ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ്. ആ ഒരു പ്രമേയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അമ്മച്ചിയാണ് നീ, നിന്റെ 65 വയസ്സുള്ള അമ്മമേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തൽ എഴുതും, നോക്കിക്കോ. അതെ, യെസ്, തീപ്പന്തൽ എഴുതുന്ന രാജ് ബോസ്. ആരാധകരെ കണ്ടാ, യെസ്. എനിക്ക് ജലദോഷം. മകരവിളക്ക് കണ്ട് മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രിന്റ് മീഡിയയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കാനും അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും നിയന്ത്രിക്കാനും പ്രസ് കൗൺസിൽ ആക്ടും പ്രസ് കൗൺസിലും ഉണ്ട്. എന്നാൽ സമാനമായിട്ടുള്ള ഒരു നിയമമോ സംവിധാനമോ പ്രൈവറ്റ് ഇലക്ട്രോണിക് മീഡിയയുടെ കാര്യത്തിലില്ല. ഇപ്പം എന്നെ അടിച്ചതേ, ഞാൻ മണൽ മാഫിയെക്കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസത്തെ കുറിച്ച് എഴുതിയതിനാണോ? ഇത് രണ്ടിന്റെ അല്ല, പിന്നെ തട്ടുകടയുടെ മറവിലെ പ്രണയലീല അതിന്റെ. അപ്പൊ രണ്ട് തല്ലി ഇനിയും പെൻഡിങ് ആയിട്ട് ദേശീയ തലത്തിൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അതിന്റെ നടപടി എടുക്കാനുള്ളത്. അതുകൊണ്ട് റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അയക്കാനും ഞാൻ പിന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഒരു കോപ്പി അയക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശിച്ചാൽ ഞാൻ തന്നെയാണ്, തകർത്തോളൂ. തീപ്പന്തലിന്റെ ഫാൻസാ ഇപ്പോ വരാം. എക്സ്ക്യൂസ് മീ, ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നിങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. ഏതെങ്കിലും നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സെക്ഷന് മാത്രമായിട്ട് നന്നാക്കാൻ പറ്റിയല്ല, എല്ലാവരും നന്നാക്കണം. അത് പിന്നെ എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും ജുഡീഷ്യറിക്കും ഫോർത്ത് അസോസിയേഷനും അത് ബാധകമാണ്. കാരണം നമ്മളെല്ലാവരും സെൽഫ് റെഗുലേഷനിൽ പ്രവർത്തിച്ചെങ്കിലും മാത്രമേ ഒരു ജനാധിപത്യ സമൂഹം ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. സംഭവിച്ചത് എന്താണെന്ന് കമ്മീഷൻ കണ്ടെത്തിയത് ഇങ്ങനെ സംഗ്രഹിക്കാം. പുതുതായി തുടങ്ങുന്ന ഒരു ചാനൽ ഒരു മന്ത്രിസഭാ അംഗത്തെ രാജിവെപ്പിക്കാൻ ഉതകുന്ന ഒരു വെടിക്കെട്ട് വാർത്തയോടെ തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നു. ലക്ഷ്യം നല്ലത്. അഴിമതി കഥകളൊന്നും കിട്ടാത്തതിനാൽ ഒരു മന്ത്രിയുടെ വീക്ക്നെസ്സിൽ കയറി പിടിക്കുന്നു. അഴിമതിയും അനീതിയും പച്ചയായി പുറത്തു കൊണ്ടുവരാൻ സ്വീകരിക്കുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ അഥവാ ഫോൺ കെണിയിലൂടെ ചാനൽ ലേഖികയായി തന്നെ മന്ത്രിയെ സമീപിക്കുന്നു. മന്ത്രിയുടെ സ്വകാര്യ ലൈംഗിക വർത്തമാനം എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്നു. മന്ത്രിയുടെ ഫോൺ സെക്സ് താൽപ്പര്യം തങ്ങൾ പിടികൂടിയതാണെന്ന് തുറന്നു പറയാനുള്ള തൻ്റെടം കാട്ടിയില്ല. മറിച്ച് ഔദ്യോഗിക കാര്യത്തിന് തന്നെ സമീപിച്ച അഗതിയായ വീട്ടമ്മയോട് മന്ത്രി അപമര്യാദയായി പെരുമാറി എന്ന കല്ലുവെച്ച നുണ പുറത്തുവിട്ടു. വാർത്തയെ പിന്നീട് അവർക്കു തന്നെ തള്ളി പറയേണ്ടി വന്നു. ചാനൽ മേധാവിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഇപ്പോഴിതാ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ഒരു ഒരു ഞങ്ങൾ അത് സത്യം അണീട്രാപ്പ് നടന്നിട്ടില്ല. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് ജുഡീഷ്യൽ കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന്, പിന്നെ അങ്ങനെ പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ അതാണ് സത്യമെന്നിരിക്കെ ഇല്ലാത്തൊരു വാദത്തെക്കുറിച്ച് ഞാനതിന് മറുപടി പറയണം? ഞാൻ അടച്ചുപൂട്ടണമെന്ന് പറയണം? അതല്ല, അത് സത്യമല്ല. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടുമ്പോഴല്ലേ? തെളിയിക്കപ്പെടില്ല. പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. ഹണി ട്രാപ്പ് നടന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെടും എന്ന വിവരത്തിൽ എനിക്ക് ഒരു സംശയമില്ലെന്നേ. 100% ഹണി ട്രാപ്പ് ഇല്ലെന്ന് മാത്രമല്ല, ഹണി ട്രാപ്പ് ഇല്ല, സ്റ്റിംഗ് ഓപ്പറേഷൻ ഇല്ല, ഫോൺ ചോർത്തലില്ല, 100% ബോധ്യമാണ്. മണി ടാപ്പ് നടന്നിട്ടില്ല എന്നുള്ള സത്യം എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്റെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരില്ല, മംഗളം ചാനൽ അടച്ചുപൂട്ടേണ്ടി വരില്ല. പിസി, മറ്റേ ഷർട്ടിങ് എടുത്തോ, ഇതിൽ ചോര പറ്റിയാ പോവില്ല. ഹക്കീം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിന് ഇത്തിരി സമയം എടുക്കും.
വേണേ സത്യം പറഞ്ഞാ, ഞാൻ വന്നപ്പോ 120 കിലോ സത്യം പറഞ്ഞിട്ട് വരെ തല്ലിപ്പിഴി ഞാൻ 55 കിലോ ആക്കി. ഇതൊക്കെ ഉണ്ടോ നീ? ഇത് സാമ്പിൾ. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാടാ ഷമീറെ ഈ ഹൈറേഞ്ച് ഹാക്കിയും. ഉദ്ഘാടന ദിവസം സംപ്രേഷണം ചെയ്ത വാർത്തയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണിത്. ആ വാർത്തയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ മംഗളം ടെലിവിഷൻ നിർവ്യാജം ഖേദിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകർ ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അവരിൽ മിക്കവരും ഞങ്ങളുടെ ഗുരുസ്ഥാനീയരാണ്. ഞങ്ങൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. അവരുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. മറ്റ് മുൻകരുതലുകൾ എടുക്കാതെയാണ് സംപ്രേഷണം ചെയ്തത്. മുതിർന്ന 8 മാധ്യമപ്രവർത്തകർ അടങ്ങിയ എഡിറ്റോറിയൽ ടീം കൂട്ടായി എടുത്ത തീരുമാനമാണിത്. എടൈ റാവുത്തർ മറ്റേ വീക്ക്നെസിന്റെ ആളല്ലേ, ഓർമ്മയുണ്ടോ? അതൊക്കെ അന്ന് ചെറുപ്പത്തില്. ഇപ്പൊ വയസ്സായില്ലേ? എടാ ഈ വീക്ക്നെസ്സിനൊക്കെ എന്ത് പ്രായം? സ്വയം ഏറ്റെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. മറ്റ് ആരും ഇത് അറിഞ്ഞതുമില്ല. പേടിക്കണ്ട, അവൾ ഏറ്റു. ഉരുളണ്ട സാറേ, എനിക്കറിഞ്ഞൂടെ സാറിന്. എനിക്കങ്ങോട്ട് സാറെന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ എക്കണോമിക്സിലായിരുന്നു. പക്ഷെ ഞാൻ അറിയും, സാറ് ഗ്ലാമർ താരമായിരുന്നില്ലേ? ഇപ്പോഴല്ലേ? ഇപ്പോഴും അതെ. ജുഡീഷ്യൽ അന്വേഷണ വേളയിൽ അവിടെ വെളിപ്പെടുത്താൻ ഇരുന്നതാണ് ഇവയെല്ലാം. സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മംഗളം എല്ലാ കാലത്തും തിന്മയ്ക്കെതിരെ പോരാടിയിട്ടുണ്ട്. ഇനിയും ആ പോരാട്ടം തുടരും. നിയന്ത്രണം നടപ്പാക്കി പിണറായി. വിനാശകാലേ വിപരീത ബുദ്ധി. ഇടവേളക്ഷേഷ് ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്. ഇതെല്ലാം ഒട്ടും ഒരിക്കലും ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാൻ. താൻ ആരുവാ?